ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇക്കണോമിക്സിലെ ലാസ്റ്റ് ക്ലാസ്സിലെ ഫോർകാസ്റ്റിംഗ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പഠിച്ചിരുന്നു അതിൽ നെക്സ്റ്റ് ഇനി എടുക്കാനുള്ളത് സ്മൂത്തിങ് ടെക്നിക്ക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് അല്ലെങ്കിൽ മൂവിങ് ആവറേജ് എന്നൊക്കെയാണ് ഈ മെത്തേഡിന് പറയുക സ്മൂത്തിങ് ടെക്നിക്സ് ആർ അനദർ ഫോം ഓഫ് ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് മോഡൽ ദീസ് മോഡൽ എസ് ദാറ്റ് ആൻ അണ്ടർലൈങ് പാറ്റേൺ അതായത് ഹിസ്റ്റോറിക് ഓർ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ഹിസ്റ്റോറിക് വാല്യൂസ് ഓഫ് വേരിയബിൾ ദാറ്റ് ഇസ് ബീങ് ഫോർകാസ്റ്റഡ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പം നമുക്കുള്ളൊരു ബിസിനസ് നടത്തുന്നുണ്ട് അതിൽ ഒരുപാട് ബിസിനസ് ഉണ്ട് ഇപ്പോൾ സെയിൽ ആണ് നോക്കൂ അപ്പോൾ രണ്ടായിരം മുതൽ ഇതേ വർഷം വരെയുള്ള കോട്ടൻ്റെ സെയിൽ ഫോർകാസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഒരു ഗ്രാഫ് കിട്ടും അപ്പോൾ ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ വർഷം എത്ര സെയിൽസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക് വാല്യൂ ഓഫ് വേരിയബിൾസ് കണ്ടുപിടിക്കാൻ പറ്റും ഫോർകാസ്റ്റ് ചെയ്താൽ ദീസ് ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ ദി സ്മൂത്ത് ആവറേജ് ഓഫ് പാസ്റ്റ് ഒബ്സർവേഷൻ ഇനി നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് ഭാവിയിൽ എന്തുണ്ടാവും എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം ഒന്നല്ലെങ്കിൽ മൂവിങ് ആവറേജസ് എടുക്കാം അതായത് കഴിഞ്ഞ കൊല്ലത്തെ കുറേ ഡാറ്റ എടുത്ത് അതൊരു ആഡ് ചെയ്തിട്ട് എത്ര വർഷത്തെ ഡാറ്റയാണോ എടുത്തേക്കുന്നത് ആ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് മൂവിങ് ആവറേജ് എന്നുള്ളത് അനി അതല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്ങും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് അത് സ്മൂത്തിങ് ആവറേജിൽ നമ്മൾ ഏറ്റവും ആയിട്ടുള്ള ആ വേരിയബിളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക മൂവിങ് ആവറേജ് ആണെങ്കിൽ എല്ലാ വേരിയബിളിൻ്റെയും ടോട്ടലി ഇതിട്ട് അതിനെ ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ അത്ര നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുക പക്ഷേ എക്സ്പോണൻഷ്യൽ ആവറേജിൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് തൊട്ട് മുമ്പത്തെ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടായിട്ടുള്ള ആ ഡാറ്റയിൽ ആ വേരിയബിൾ ഉണ്ടായ ചേഞ്ച് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി ഈ അഡ്വാൻറ്റേജസ് ഓഫ് സ്മൂത്തിങ് ടെക്നിക്കുണ്ട് ദീസ് ആർ ചീപ്പ് ടു ഡെവലപ്പ് ആൻഡ് ഇൻ എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ് അത്ര പൈസ ഒന്നും ചിലവാക്കേണ്ട നമുക്ക് സിംപിളായിട്ട് കണക്കാക്കാം അതേപോലെ മോർ റീസൻറ്റ് ഡാറ്റ ആർ ഗിവൺ വെയ്റ്റ് ഇൻ അനലൈസിങ് ടൈം സീരീസ് ഡാറ്റ നമ്മൾ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങല് പറഞ്ഞ പോലെ റീസൻറ്റ് ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ വെയ്റ്റ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ അപ്പം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ പത്ത് കൊല്ലത്തെ ഏവറേജ് എടുത്തിട്ട് നമുക്ക് ഈ അടുത്ത വർഷം എത്ര ആവും സെയിൽസ് എന്ന് ഫോർകാസ്റ്റ് ചെയ്യുക അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമുക്ക് എന്താ തൊട്ട് മുമ്പത്തെ വർഷം എത്ര സെയിൽസ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നമുക്ക് തൊട്ട് അടുത്ത വർഷം എത്ര ഉണ്ടാവും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം നമ്മൾ പത്താ പത്ത് കൊല്ലത്തിൻ്റെ തുടക്കത്തിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തിനാണ് തൊട്ട് കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു നമ്മുടെ സെയിൽസ് എന്നാണ് നോക്കുക ദെൻ ഇറ്റ് ഈസ് ഈസി ടു അപ്ഡേറ്റ് ദി ഫോർകാസ്റ്റ് വെൻ അഡീഷണൽ ഒബ്സർവേഷൻസ് ആർ അവൈലബിൾ അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡിസ് ഇഫ് ദെർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ട്രെൻഡ് ഇൻ ദ ഡാറ്റ ദ മെത്തേഡ് ഡു നോട്ട് പ്രൊവൈഡ് ആക്കുറേറ്റ് ഫോർകാസ്റ്റ് ഒരു സിഗ്നിഫിക്കൻ്റ് ട്രെൻഡ് ഇൻ ദ ഡാറ്റ പ്രത്യേകമായിട്ടൊരു ട്രെൻഡാണ് ആ ഡാറ്റയിൽ ഉള്ളതെങ്കിൽ ദ മെത്തേഡ് ഡു നോട്ട് പ്രൊവൈഡ് ആക്കുറേറ്റ് ഫോർകാസ്റ്റ് അത് ഒരേപോലെ പോണ ഡാറ്റ ആയിരിക്കണം ഇല്ല ഇപ്പോൾ നമുക്ക് ഈ പത്ത് വർഷത്തെ ഡാറ്റ എടുക്കുമ്പോൾ അതിൽ വലിയ ഒരു ഡിപ്രഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം നമ്മൾ അടച്ചിട്ടു ബിസിനസ് സ്ഥാപനം എന്നിട്ടൊക്കെ ഉള്ള കണക്ക് നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ എന്താണ്ടാവുക നമ്മുടെ ഫോർകാസ്റ്റ് അത്ര ആക്കുറേറ്റ് ആവില്ല Then <clears throat> this involves complicated calculation അതാണ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്ങിൻ്റെ ഒക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ തന്നെ അടുത്തൊരു മെത്തേഡാണ് ബാരോമെട്രിക് മെത്തേഡ് ടെൻ പ്രൊജെ ടെൻ പ്രൊജെക്ഷൻസ് ആൻഡ് സ്മൂത്തിങ് ടെക്നീക് യൂസ് ടൈം സീരീസ് ഡാറ്റ ടു പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് റിലേഷൻസ് ബട്ട് ഇഫ് ദർ ഇസ് നോ ക്ലിയർ പാറ്റേൺ ഇൻ എ ടൈം സീരീസ് ഡാറ്റ ആർ ഓഫ് ലിറ്റിൽ വാല്യൂ ഫോർ ഫോർകാസ്റ്റിങ് അപ്പോൾ ട്രെൻഡ് പ്രൊജക്ഷനും സ്മൂത്തിനിങ് ടെക്നിക്കും എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ഡാറ്റ എടുക്കുക തൊട്ട് മുമ്പത്തെ വർഷങ്ങളുടെ ഡാറ്റ നമുക്ക് കിട്ടണം പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു പാറ്റേൺ ഇല്ലെങ്കിലോ ക്ലിയർ ആയിട്ട് ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ബയറോമെട്രിക് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ ഫ്യൂച്ചർ ക്യാൻ ബി പ്രൊഡിക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻറ്റ് ഇവൻറ്സ് ഓർ ഡെവലപ്മെൻറ്റ് ഇപ്പം ഉണ്ടാവുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഹിയർ സെർട്ടൺ ഇക്കണോമി ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം ദി സെലക്റ്റഡ് ടൈം സീരീസ് യൂസ് ടു പ്രൊഡിക്റ്റ് വേരിയബിൾസ് ഇവിടെ നമ്മൾ ചില ഇക്കണോമിക്കും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വേരിയബിൾസിനെ പ്രൊഡിക്റ്റ് ചെയ്യുക ഭാവിയിൽ എന്താണ്ടാവുമെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക ദീസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഈ ഇൻഡിക്കേറ്റേഴ്സ് മൂന്ന് തരത്തിലുണ്ട് ലീഡിങ് ഉണ്ട് ലാഗിംഗ് ഉണ്ട് കോ കോഇൻസിഡൻസൽ കോ ഇൻസിഡൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതിൽ ആദ്യം എന്താണ് ലീഡിങ് എന്ന് നോക്കാം ഇഫ് ചേഞ്ച് ഇൻ വൺ സീരീസ് ഓഫ് ഡാറ്റ കൺസിസ്റ്റൻ്റ് ഒക്കർ പ്രയർ ടു ചേഞ്ച് ഇൻ അനദർ സീരീസ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് കാൻ ബി ഐഡന്റിഫൈ അതായത് ചേഞ്ച് ഇൻ വൺ സീരീസ് ഓഫ് ഡാറ്റ ഒരു സീരീസിലെ ഡാറ്റ ഇറ്റ് ഒക്കർ അത് ഉണ്ടാവണത് പ്രയർ ടു ചേഞ്ച് ഇൻ അനദർ സീരീസ് അനദർ സീരീസിലെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതിന് മുമ്പ് പ്രയർ ടു ആണ് കേട്ടോ മുമ്പ് വേറൊരു സീരീസിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും പക്ഷെ ലാഗിങ് നേരെ തിരിച്ചാണ് ഇഫ് ചേഞ്ച് ഇൻ വൺ സീരീസ് ഓഫ് ഡാറ്റ കൺസിസ്റ്റൻ്റ് ഒക്കർ ആഫ്റ്റർ ചേഞ്ചസ് ഇൻ അനദർ സീരീസ് ഒന്നിൽ ചേഞ്ച് വന്നതിന് ശേഷമാണ് അടുത്തതിൽ ചേഞ്ച് വരിക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലാഗിങ് എന്നാണ് പറയാം ഇഫ് ടു സീരീസ് ഓഫ് ഡാറ്റ ഫ്രീക്വൻ്റ്ലി ഇൻക്രീസ് ഓർ ഡിക്രീസ് അറ്റ് ദ സെയിം ടൈം രണ്ട് സീരീസിലെ ഡാറ്റയും ഒരേ സമയം കൂടും കുറയും ആണ് ചെയ്യണമെങ്കിൽ ഒരേപോലെയാണ് മാറണമെങ്കിൽ അതിനെ നമ്മൾ കോ ഇൻസിഡൻ്റ് ഇൻഡിക്കേറ്റർ ഓഫ് അതർ എന്ന് പറയും ബാങ്ക് റേറ്റ് ഇസ് എ ലീഡിങ് ഇൻഡിക്കേറ്റർ ദ റേറ്റ് അറ്റ് വിച്ച് കമേഴ്ഷ്യൽ ബാങ്ക്സ് ലെൻഡ് ആൻഡ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആർ കോ ഇൻസിഡൻ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ എല്ലാ ബാങ്കുകളും ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് കൂടും കുറയും എങ്ങനെ ഇരിക്കുക ഒരേപോലെ ഇരിക്കും അല്ലേ ഇപ്പം ചില ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് ഇൻട്രെസ്റ്റ് കുറച്ച് പറഞ്ഞു അപ്പോൾ ഒരു ബാങ്കിൻ്റെ മാത്രമല്ല കുറേ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഒരേപോലെ കുറച്ചിട്ടുണ്ടാകും അപ്പോൾ എന്താ ഒരേപോലെയാണ് കുറയ്ക്കുന്നത് കൂട്ടുന്നതും ഒരേപോലെ കൂട്ടും കുറയ്ക്കുന്നതും ഒരേപോലെ കൂട്ടും അതിന് നമ്മൾ കോ എന്ന് പറയും ബാങ്ക് റേറ്റിൻ്റെ കാര്യം നോക്കിയേ റിസർവ് ബാങ്ക് സി എസ് സ്റ്റാറ്റൂട്ടറി ലിക്വിഡിറ്റി റേഷ്യയും ക്യാഷ് റിസർവ് റേഷ്യ കൂട്ടും കുറയ്ക്കുന്നതിൻ്റെ ബദലായിട്ട് എന്തുണ്ടാവും ബാങ്ക് റേറ്റിലെ ഫ്ളക്ച്വേഷൻസ് വരും അപ്പോൾ ഒന്ന് ലീഡിങ് ആണ് ഒന്ന് കോ ആണെന്ന് പറയാം റേറ്റ് അറ്റ് വിച്ച് പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആക്സപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് ആർ ലാഗിങ് ആ ഈ ബാങ്കുകൾ ഡെപ്പോ ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് കൂട്ടും കൂട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആര് കൂട്ടുക പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് അത് കൂട്ടുക അപ്പം അതിന് ശേഷമാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് മുമ്പ് ഉണ്ടാവും ഒന്ന് ഒരേപോലെ ഉണ്ടാവും ഒന്ന് അതിന് ശേഷം ഉണ്ടാവും അപ്പം അതാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്

സയന്റിഫിക് മെത്തേഡ് ഓഫ് ആണ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് ഫ്യൂച്ചർ ചേഞ്ച് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി എന്തായിരിക്കും ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്ഞ്ചാണ് വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് വാല്യൂ ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സാക്ട്ലി നോൺ ആണ് ആ ലീഡിങ് ഇൻഡിക്കേറ്റർ എത്രത്തോളം മാറുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ സ്റ്റാറ്റൂട്ടിൽ ഇക്വിറ്റി റേഷൻ ചേഞ്ച് സി എസ് ആറിലും ചേഞ്ച് വന്ന ബാങ്ക് റേറ്റിൽ എത്ര വ്യത്യാസം വരുന്നു നമുക്ക് അറിയാൻ പറ്റും ഇതിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് എത്ര കൂട്ടാൻ പറ്റും എന്നറിയുമ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡിസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് എ ലീഡിങ് ഇൻഡിക്കേറ്റർ ഫോർ ദി വേരിയബിൾ അണ്ടർ ഫോർകാസ്റ്റ് ഇപ്പോഴും അങ്ങനെ ലീഡിങ് ഇൻഡിക്കേറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല സം ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു എക്സ്പ്ലെയിൻ ദി ഓറിലേഷൻ ബിറ്റ്വീൻ ടു രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ എല്ലാ സമയത്തും എളുപ്പമല്ല എത്രത്തോളം കോറിലേഷൻ ഉണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ദ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് വിൽ ഓൺലി ലിറ്റിൽ ഓൺ നത്തിങ് അബൌട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് എത്ര ചേഞ്ച് വന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നിട്ടുണ്ട് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒന്നും മറ്റേ ചേഞ്ച് ഉണ്ടായിരുന്നു മാത്രമേ നമുക്ക് യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കാറുള്ളൂ അടുത്ത വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇക്കണോമെട്രിക് മെത്തേഡ്സ് അത് ഇക്കണോമിക്സും മെട്രിക്സും അതായത് ഇക്കണോമിക് വേരിയബിൾസും ഇക്കോണോമിയിൽ ഉണ്ടാവുന്ന വേരിയബിൾസും അതിനെ സോഷ്യൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഇക്കണോമെട്രിക് മോഡൽസ് എന്ന് മെത്തേഡ്സ് എന്ന് പറയാൻ അനന്ത ടൂൾ ഓഫ് ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് ഇസ് ഇക്കണോമെട്രിക് മെത്തേഡ്സ് ഇറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് ട്യൂ വേർഡ്സ് ഇക്കണോ ആൻഡ് മെട്രിക്സ് ദർ ഫോർ ഇക്ണോമെട്രിക്സ് മീൻസ് മെഷർമെൻറ്റ് ഓഫ് ഇക്കണോമിക് വേരിയബിൾസ് ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും മാത്തമാറ്റിക്കൽ മോഡൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇക്കണോമിക് റിലേഷൻ കണ്ടുപിടിക്കുക ഇറ്റ് ടേക്സിൻ ടു അക്കൗണ്ട് പാസ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് പ്രഡിക്ട് ദി ഫ്യൂച്ചർ അതായത് പാസ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി മെഷർ ചെയ്യുക അത് എന്നിട്ട് പ്രഡിക്റ്റ് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യും അടുത്ത് അതായത് ഭാവിയിൽ ആ വേരിയബിൾസ് എന്ത് ചെയ്ഞ്ച് ഉണ്ടാവുക എന്ന് മെഷർ ചെയ്യും എങ്ങനെ മെഷർ ചെയ്യുക മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്

നമ്മൾ പഠിക്കുക വൈ മൈനസ് വൈ ബാർ ഇസിക്കൾ ടു ബി വൈ എക്സിൻ ടു എക്സ് മൈനസ് എക്സ് ബാർ എന്നൊക്കെ ഫോർമുല വെച്ചിട്ടാണ് അപ്പോൾ അതുപോലെ എക്സില് എത്ര എക്സ് എന്തായിരിക്കും വൈ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇക്കണോമിക് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് എ ഗ്രോത്ത് മോഡൽ ഓഫ് ദി ഈസ് ഡെവലപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഓഫ് ഇക്കോണമി ഓർ എ പെർട്ടിക്കുലർ ബിസിനസ് ഇൻഡസ്ട്രിയൽ എക്സ് എൻ്റർപ്രൈസ് ആ പ്രൊജക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് മോഡൽ അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻസൊക്കെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇക്കോണമിയിൽ അല്ലേ ഡിമാൻഡ് ഇത്രയുമ്പോൾ പ്രൈസ് എത്രയാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ഇറ്റ് ഇസ് മോൾ റിലയബിൾ കാരണം മാത്തമാറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റും ഇറ്റ് ഇസ് പോസിബിൾ ടു കമ്പയർ ഫോർകാസ്റ്റ് വിത്ത് ആക്ച്വൽ റിസൾട്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത കാര്യം ആക്ച്വലി എത്ര കിട്ടിയെന്നുള്ളൊക്കെ നമുക്ക് ഭാവിയിൽ സംഭവിക്കുമ്പോൾ മെഷർ ചെയ്യാൻ പറ്റും

ആ എക്കണോമിക് ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട് ദ മാനേജ്മെൻറ്റ് ക്യാൻ അസസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ദി എക്കണോ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് പോളിസീസ് അപ്പോൾ മാനേജ്മെൻറ്റ് ഈ റിലേ എക്കണോമിറ്റിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പോളിസി അവരെടുക്കുന്ന ഓരോ പോളിസിയിലും എന്ത് വ്യത്യാസം ഉണ്ടായി എംപ്ലോയിസിനായാലും എന്ത് കാര്യത്തിലായാലും എത്ര വ്യത്യാസം വന്നു എന്നൊക്കെ മെഷർ ചെയ്യാൻ പറ്റും പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ വേണം മാത്തമാറ്റീഷ്യന് എക്കണോമിക്സൊക്കെ അറിയണ ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ഒരു മെത്തേഡ് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ ആണ് ഇറ്റ് എനേബിൾ ദ ഫോർകാസ്റ്റർ ടു ട്രേസ് ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ വൺ പ്രൊഡക്റ്റ് ടു അതർ ഇൻഡസ്ട്രീസ് അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻക്രീസ് മറ്റുള്ള ഒരു ആയിട്ട് ഇൻഡസ്ട്രിയായിട്ട് സാമ്യം ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം സാരിക്ക് നല്ല ഡിമാൻഡാണ് നാട്ടിൽ കോട്ടൺ സാരിക്ക് വേണമെങ്കിൽ ആയി കഴിഞ്ഞാൽ അപ്പം അതിന്റെ പിന്നിലെ ഈ സാരിക്ക് മാത്രം ഡിമാൻഡ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പോണ തുണി ഷോപ്പിൽ സാരിക്ക് സെയിൽ കൂടുന്നു അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നു ഈ സാരി ഉണ്ടാക്കണ നെയ്യണ സ്ഥലത്ത് അതിൻ്റെ കോട്ടണിന് അതിൻ്റെ നൂലിനെ അതിന് വേണ്ട കളറുകൾ കളറുകളുടെ ഡിമാൻഡ് കൂടുന്നു അവിടത്തെ എംപ്ലോയീസിന് കുറേ ജോലി സാധ്യത കിട്ടുന്നു ഓക്കെ കോട്ടൺ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് കർഷകർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കൂടണം അങ്ങനെയൊക്കെ വരുന്നു അപ്പം നമുക്ക് ആറിനെ നല്ല ഡിമാൻഡാണ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കൊറോണക്കായിട്ട് യൂസ്ഡ് കാർസിനൊക്കെ നല്ല ഡിമാൻഡാണ് കാർ ഇൻഡസ്ട്രിക്കുന്ന നല്ല ഡിമാൻഡാണ് അപ്പോൾ കാറിന് ഒരു സ്ഥാപനം എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ കാറിൻ്റെ സെയിൽസ് കൂടുന്നു കാറിൻ്റെ സെയിൽസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാർ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ നമ്പർ ഓഫ് കാർസ് കൂട്ടണം പ്രൊഡക്ഷൻ നമ്പേഴ്സ് കൂട്ടണം അവിടെ ഉപയോഗിക്കുന്ന സ്റ്റീലിനും അയേണും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫൈബർ പ്ലാസ്റ്റിക്കിനൊക്കെ ഡിമാൻഡ് കൂടുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ ഈ ഫൈബർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി റബ്ബർ ഇൻഡസ്ട്രി ടയർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഒരുപാട് ആക്സസറീസ് ഉണ്ട് അവിടെയൊക്കെ ഡിമാൻഡ് കൂടുന്നു അവിടെയൊക്കെ പ്രൊഡക്ഷൻ കൂടുന്നു ഉപയോഗിക്കുന്ന മെഷീനറികൾ ഇത്രയും സ്ഥാപനങ്ങളിലുള്ള മെഷീനറിക്ക് ഡിമാൻഡ് കൂടുന്നു അല്ലെ അപ്പം ഒന്ന് വേറെ ഒന്നിനെ ഇൻക്രീസ് ഇഫക്റ്റ് ഉണ്ടാക്കും അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പം ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ഓട്ടോമൊബൈൽസ് വിൽ ഫസ്റ്റ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ഓട്ടോ ഇൻഡസ്ട്രി ഇറ്റ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ സ്റ്റീൽ ഗ്ലാസ് പ്ലാസ്റ്റിക് അപ്പോൾസറി ഫാബ്രിക് അതേപോലെ തന്നെ ഇറ്റ് ലീഡ്സ് ടു ഡിമാൻഡ് ഫോർ ഫാബ്രിക് അപ്പോൾ ഇറ്റ് റിക്വയർസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫൈബർ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു അൾട്ടിമേറ്റ് പ്രൊഡക്റ്റിന് ഇപ്പോൾ ലാപ്ടോപ്പിന് ഡിമാൻഡ് കൂടി വരുമ്പോൾ ലാപ്ടോപ്പ് പിന്നെ അതിന്റെ ബാക്കിലോട്ട് പോകുമ്പോൾ അതിന് വേണ്ട എക്സസറീസ് അതിൻ്റെ ഒരു ഉണ്ടിലത്തെ മെറ്റൽസ് പല പല മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കുക അതുകൾ ചിപ്പുകൾ അതിനൊക്കെ ഉള്ളത് കൂടുന്നു അതിൻ്റെ ഗ്ലാസ് അതിൻ്റെ ഫ്രെയിമിനൊക്കെ കൂടുന്നു പ്ലാസ്റ്റിക്കിന് ഡിമാൻഡ് കൂടുന്നു അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ മെത്തേഡ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും. ഇപ്പോൾ കാറിന് ഡിമാൻഡ് കൂടി പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള ബാക്കിയെല്ലാ പ്രൊഡക്ട്സിനും ഡിമാൻഡ് കൂടും ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഇത്രയും മതി വിൽ ഡിസ്കസ് ലേറ്റ്